നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുമ്പളങ്ങ പരിപ്പേറിയാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: തുമരപ്പരിപ്പ് 50 ഗ്രാം, കുമ്പളങ്ങ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ, 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞപ്പൊടി വേണം, 3 പച്ചമുളക് വേണം, കുറച്ച് ജീരകം വേണം, 1 പിഞ്ച് ജീരകം, 1 നുള്ള് ജീരകം വേണം, ഉപ്പിട്ട് വേണം, വെള്ളം വേണം, പിന്നെ വറവിടാൻ ആവശ്യമായിട്ടുള്ള കറിവേപ്പില, വറ്റൽമുളക്, ചുവന്നുള്ളി, ഇത്രയും വേണം. ഞാൻ സവാള എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ചുവന്നുള്ളി എടുക്കാം കേട്ടോ. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. തുമരപ്പരിപ്പും കുമ്പളങ്ങയും കൂടെ നമുക്ക് ഒരുമിച്ച് ഒരു പ്രഷർ കുക്കറിലിട്ട് 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഞാൻ പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്, ഈ ഒരു തുമരപ്പരിപ്പ് 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഞാൻ 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിരിക്കുന്നതാണ് ഇത് കേട്ടോ. ഞാൻ പ്രഷർ കുക്കറിൽ തുമരപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുമ്പളങ്ങി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ആവശ്യമാണെങ്കിൽ പിന്നെ ഇടാവല്ലോ. ഇതിൻ്റെയൊക്കെ കറക്റ്റ് മെഷർമെന്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി അടച്ച് വെച്ച് 3 വിസിൽ വരുന്നവരെ നന്നായിട്ട് വേവിക്കുക. ഇനി നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് കൊടുക്കാം. 1 നുള്ള് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം. നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് കുമ്പളങ്ങി ഒന്ന് ഉടച്ചെടുക്കുക. കുറച്ച് കുമ്പളങ്ങിയും കുറച്ച് പരിപ്പും ഒക്കെ ഞാനൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാമേ. ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കരുത്, ഓഫ് ചെയ്ത്. ഇനി നമുക്ക് കടുക് താളിച്ചിടാം. ഞാൻ 1 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കടുക് താളിക്കാൻ വേണ്ടി ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനി പൊട്ടട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് ചോദ്യങ്ങൾ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ നമ്മൾ അതിലേക്ക് കടുകിട്ട് കൊടുത്തു, വറ്റൽമുളക് ഇട്ട് കൊടുത്തു, ഉള്ളി ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ആ ഉള്ളി ഒന്ന് ചുവക്കട്ടെ, ഉള്ളി ഒന്ന് ചുവന്ന് വരണം, അതാണ് ഇതിൻ്റെ പാകം. ഉള്ളിയൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആ കറിയിലേക്ക് ഒഴിക്കാം. കടുക് തളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണേ കാണാൻ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. താങ്ക് യു ഓൾ.